അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു തആല നമ്മുടെ ഈ മജ്‌ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ തൗടുപുളിയിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ നേതാക്കൾ, പ്രവർത്തകർ ഒരുമിച്ച് കൂടി ഒരു വലിയ സദസ്സ്, മഹാനായ ശൈഖുന തങ്ങൾ ഉസ്താദിൻ്റെ പേരിലുള്ള അനുസ്മരണം, ഈ മഹത്തായ വേദി തങ്ങൾ ഉസ്താദ് കണ്ട് സന്തോഷിക്കുന്ന രൂപത്തിൽ അള്ളാഹു സ്വീകരിച്ചു, കബൂൽ ചെയ്യുമാറാവട്ടെ. കുറേ സമയമായി, അതുകൊണ്ട് നീട്ടി സംസാരിക്കുന്നില്ല. ഇൻഷാല്ലാ ദുആയിലേക്ക് കടക്കുക. മാത്രമല്ല, അസ്മാഉൽ ഹുസ്ന അതിൻ്റെ ഒരു തുടക്കം കൂടിയാണ് ഇന്നത്തെ ഈ മജ്‌ലിസ് മാസം മാസം ഇവിടെ നടക്കും. മഹാനായ ശൈഖുന തങ്ങൾ ഉസ്താദ് തന്നെ ഇജാസത്ത് തന്ന് ഇപ്പോൾ മലഹറിൽ നിങ്ങൾക്ക് കാണാം. എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം ഫിർദുൽ ലത്തീഫ്, അത് കഴിഞ്ഞാൽ അസ്മാഉൽ ഹുസ്ന, അവിടെയുള്ള മുതഅല്ലിമീങ്ങൾ എല്ലാ കുട്ടികളും ഒരുമിച്ച് തങ്ങൾ ഉസ്താദ് സമ്മതം തന്ന പ്രകാരം എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം അവിടെ നടക്കുകയാണ്. ഒരുപാട് ഫലങ്ങൾ, ഒരുപാട് പ്രതിഫലങ്ങൾ, ദുന്യവിയും ഉഹ്റവിയുമായ ഒരുപാട് നേട്ടങ്ങൾ ഈ മഹത്തായ അസ്മാഉൽ ഹുസ്നയിലുണ്ട്. അതൊരുപാട് പറയേണ്ടതാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദഊഹു ബിഹാ. നിങ്ങൾ അള്ളാഹുവിനെ വിളിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനോട് ദ്വാരിക്കുകയാണെങ്കിൽ, അള്ളാഹ്ക്ക് അസ്മാഉൽ ഹുസ്നയുണ്ട്, അത് പറഞ്ഞിട്ട് ദ്വാരുന്നോളൂ എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ, അള്ളാഹു തന്നെ നേരിട്ട് നമ്മെ പഠിപ്പിച്ചതാണ്. ഒരുപാട് ഫായിദകൾ മഹാൻമതിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ പേരിലുമുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാ നമ്മൾ ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഇൻഷാല്ലാ മാസം മാസം നമ്മൾ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കും. അള്ളാഹു നമ്മളെ മജ്‌ലിസും ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഒരുപാട് ലക്ഷക്കണക്കിന് ദിക്റുകൾ, അതുപോലെ തന്നെ യാസീൻ, സൂറ, സലാത്ത്, ഇഖ്ലാസ് തുടങ്ങിയിട്ട് ഒരുപാട് ഹദിയകൾ നമ്മുടെ നാട്ടുകാർ ചൊല്ലിവെച്ചു. അള്ളാഹു തആല അതെല്ലാം ഖബൂൽ ചെയ്ത് തങ്ങൾ ഉസ്താദിനെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ അവിടുത്തെ ഹദറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ നാളത്തെ പരിപാടി ഇൻഷാല്ലാ ഇന്ന് തന്നെ, അൽഹംദുലില്ലാ, രണ്ട് ദിവസമാണ് തങ്ങൾ ഉസ്താദിൻ്റെ പരിപാടി നടക്കുന്നത്. ഇന്ന് സ്ത്രീകൾക്കുള്ള പരിപാടിയായിരുന്നു, നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാകാം. 6000-ലേറെ സ്ത്രീകളാണ് ഇന്ന് തങ്ങൾ ഉസ്താദിൻ്റെ ഹദറത്തിൽ അവിടെ നടന്നപ്പോൾ പ്രസംഗം നടത്തി തന്ന ബഹുമാനപ്പെട്ട വാക്കി ഉസ്താദിൻ്റെ ക്ലാസും, അതിനുശേഷം ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ ഉസ്താദിൻ്റെ നസീഹത്തും ദുആവും, അതിന് പങ്കെടുക്കാൻ വന്നത്, ഭക്ഷണം, എല്ലാവർക്കും തങ്ങൾ ഉസ്താദിൻ്റെ പ്രത്യേക ഒരു സ്വഭാവമാണ് അവിടെ വന്ന് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക. ആ നിലക്ക് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കി, രണ്ട് വട്ടം ഉണ്ടാക്കി, അത് തേഞ്ഞില്ല, മൂന്ന് വട്ടം ഉണ്ടാക്കി. നമ്മൾ പ്രതീക്ഷിച്ചത് ഏകദേശം ഒരു 2000 സ്ത്രീകൾ വരുള്ളതാണ്. അതൊക്കെ കവിഞ്ഞ് 3000 കഴിഞ്ഞ്, 5 കഴിഞ്ഞ്, 6-ലപ്പുറം പോയി. ഏകദേശം 6600 പൊതി ഭക്ഷണത്തിൻ്റെത് സ്ത്രീകൾക്ക് മാത്രമായിട്ടുണ്ടാക്കി. ഇനി നാളത്തെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. ആ രൂപത്തിലാണ് ഇൻഷാല്ലാ പുരുഷന്മാർക്ക് മാത്രമുള്ള പരിപാടിയാണ് നാളെ. ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും നേരത്തെ തന്നെ എത്തണം. നേരത്തെ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ 10-ലെ വിഷയം, നമ്മുടെ SSF-ൻ്റെ പ്രതിഭോത്സവം നടക്കുമ്പോൾ നമ്മൾ അതിഥികളാണ് ഈ നാട്ടിലേക്ക് വരുന്ന. അവരെ സൽക്കരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതിലെല്ലാവരും സഹകരിക്കണം. മലഹറിലും ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തിയിരുന്നു, നാളത്തെ മലഹറിൽ നടക്കുന്ന ഖത്മുൽ ഖുർആൻ ഒരുപാട് മുതഅല്ലിമീങ്ങൾ, പണ്ഡിതന്മാർ വരുന്നു. അവർക്ക് 10-ലെ വിഷയം ഓർമ്മപ്പെടുത്തിയിരുന്നു. നാളെ രാവിലെ നാസ്തയും അതുപോലെ തന്നെ ഉച്ചക്കുള്ള ഭക്ഷണവും തുടങ്ങി രാത്രിയുള്ള ഭക്ഷണവും എല്ലാം നാളെ മലഹറിൽ വരുന്ന അതിഥികൾക്കൊക്കെ തയ്യാർ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ നേരത്തെ തന്നെ എത്തണം. പ്രത്യേകിച്ചും അസറിന് ശേഷമാണ് വിപുലമായ അനുസ്മരണ സമ്മേളനം നടക്കുന്നത്. കർണാടകയിലെയും കേരളത്തിലെയും സമസ്തയുടെ ഉന്നതന്മാരായ നേതാക്കൾ സംഗമിക്കുന്ന, നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട അലിക്കുഞ്ഞ് ഉസ്താദിൻ്റെ കാളി സ്ഥാനം ഏറ്റെടുക്കുന്ന മഹത്തായ പരിപാടി കൂടെ നാളെ സർണ ശേഷം മലഹറിൽ വെച്ച് നടക്കുന്നുണ്ട്. ഇൻഷാല്ലാ മഹത്തായ പരിപാടിയിൽ നിങ്ങളൊക്കെ സംബന്ധിക്കണം. മറ്റുള്ളവരും കൂടെ നമുക്കൊക്കെ അറിയാം, ഒരുപാട് ഹദിയകൾ, കോടിക്കണക്കിന് ദിക്റുകളാണ് ഇപ്പം മലഹറിൻ്റെ ഓരോരുത്തരിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗൾഫിലും പല രാഷ്ട്രങ്ങളിലും
അള്ളാഹു തആല തങ്ങൾ ഉസ്താദിന് കൊടുത്ത വലിയൊരു ബഹുമാനം, നമുക്കൊക്കെ വലിയൊരു ഭാഗ്യമാണ്. തങ്ങൾ ഉസ്താദ് 250 കിലോമീറ്റർ അകലെ കോഴിക്കോട് ജില്ലയിലാണ് ജനിച്ചത് വളർന്നത്. പക്ഷേ അന്ത്യവിശ്രമം കൊള്ളുന്നതും അവിടുത്തെ 30 കൊല്ലത്തെ സേവനവും നമ്മുടെ നാട്ടിലാണ് കിട്ടിയത്. നമ്മുടെ ഒരു ഭാഗ്യം. അവിടുത്തെ ഉമ്മ ഇപ്പോഴും ഉണ്ട്. അള്ളാഹു ഹാഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. ഉമ്മക്ക് എപ്പോഴും സങ്കടപ്പെട്ട് പറയാണ്, എനിക്ക് വടികുത്തി കുടിച്ചുകൊണ്ടാണ് നടക്കുന്നത്, എൻ്റെ മകനെ സിയാർത്ത് ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ, അവിടെ പോയി കിടന്നതുകൊണ്ട്. ആ വിഷമം ഉമ്മക്കുണ്ട്, നാട്ടുകാർക്കൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും വകവെക്കാതെ തങ്ങൾ നമ്മളെ സ്നേഹിച്ച് നമ്മുടെ നാട്ടിൽ വന്ന് കിടന്ന് ഒരു രാജാവിനെ പോലെ മൗലഹറിൻ്റെ മുമ്പിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ആ ഉസ്താദിനോടുള്ള കണക്ഷൻ മതി നമുക്ക് ആഹ്റം രക്ഷപ്പെടാൻ. അൽഹംദുലില്ലാ, തൗടുകോളിയിലെ ഉമ്മമാരും രക്ഷിതാക്കളൊക്കെ ഉസ്താദിന് അങ്ങേറ്റം മഹബത്ത് വെക്കുന്നവരാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്കറിയാം, വെള്ളിയാഴ്ച ഒരു വട്ടല്ല, ആവർത്തിച്ചോദൽ സുന്നത്തുള്ള അൽകഹഫിൽ 3 ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ ചരിത്രം ഒരു നായന്റെ ചരിത്രമാണ്. അസ്ഹാബുൽ കഹഫിനെ സ്നേഹിച്ച ബഹുമാനിച്ച നായക്ക് അള്ളാഹു സ്വർഗത്തിൽ സീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പരമ്പര വായിച്ചില്ലേ, ആ പരമ്പരയിൽ 39-ാമത്തെ പേരക്കുട്ടിയായ വലിയ പണ്ഡിതനും സയ്യിദുമായ ആ തങ്ങൾ ഉസ്താദിനെ മഹബത്ത് വെച്ചാൽ ഉറപ്പാ നമുക്ക് സ്വർഗമുണ്ട്. അള്ളാഹു ആ മുഹിബ്ബീങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇൻഷാല്ലാ, ദുആയിലേക്ക് കടക്കുന്നു. പരിപാടി ഓൺലൈനിൽ പല ആളുകളും ഉപേക്ഷിക്കുന്നുണ്ട്, ദുആ ചെയ്യാൻ അതിൽ അറിയിച്ചിട്ടുണ്ട്. അജ്മൽ എന്ന് പറയുന്ന സഹോദരൻ, അമ്മയ്ക്ക് സുഖമില്ലാതെ അള്ളാഹു പൂർണ്ണമായ ആഫിയത്ത് നൽകുമാറാവട്ടെ. ഇൻഷാല്ലാ, അസ്മാലുസന ഒന്ന് വർക്കത്തിന് വേണ്ടി തുടങ്ങി വെക്കുകയാണ്. എല്ലാ മാസവും ഇവിടെ പൂർത്തിയായിട്ടും ഇതിൻ്റെ റാത്തീബ് നടക്കും. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം നബാരിക അലാ റസൂലിക സയ്യിദന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി സയ്യിദന വമൗലാന മുഹമ്മദ്. هو الله الذي لا إله إلا هو الحي القيوم لا رحمن إلا الله لا رحمن إلا الله لا رحمن إلا الله لا رحيم إلا الله لا رحيم إلا الله لا رحيم إلا الله لا ملك إلا الله لا ملك إلا الله لا ملك إلا الله അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാല്ലാ, നമ്മുടെ ഈ മഹത്തായ പരിപാടിക്ക് നമ്മളൊക്കെ സഹായിക്കണം. ഇത് സാധാരണ ഒരു പരിപാടിയല്ല. മഹാനായ ശൈഖുന തങ്ങൾ ഉസ്താദിനെ സ്നേഹിക്കുന്ന ആളുകളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. നമ്മുടെ പ്രവർത്തകർ നടത്തിയ ഈ മഹത്തായ ഈ ജമാഅത്തിൻ്റെ കീഴിൽ നടക്കുന്ന പരിപാടി ഇൻഷാല്ലാ ദുആ കഴിഞ്ഞതിന് ശേഷം, ഇപ്പോൾ മനസ്സിൽ നിങ്ങൾ നിയ്യത്താക്കുക, ദുആ കഴിഞ്ഞതിന് ശേഷം ഇൻഷാല്ലാ നിങ്ങൾ നൽകണം. നല്ല നിയ്യത്തുകൾ വെച്ച് നമുക്ക് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ദുനിയാവിൻ്റെ ആഹ്റത്തിൻ്റെ ഒക്കെ ഉണ്ട്, അതൊക്കെ തീർന്നു കിട്ടണം. അത് നിയ്യത്താക്കിക്കൊണ്ട് ഇപ്പോൾ മനസ്സിൽ കരുത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى اله واصحاب سيدنا ومولانا محمد ارحم الراحمين تبراني صادقളായ ഭാവികളായ ഞങ്ങൾ ഈ മഹത്തായ മജ്‌ലിസിൽ ഒരുപാട് ഇവിടെയുള്ള ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഒരുപാട് ദിക്റുകൾ ചൊല്ലി, ലക്ഷക്കണക്കിന് തഹ്ലീലുകൾ ചൊല്ലി, അതുപോലെ 100 കണക്കിന് യാസീനുകൾ മറ്റു സൂറത്തുകൾ ഖത്മുകൾ അതെല്ലാം ഞങ്ങളിൽ നിന്നിനെ സ്വീകരിക്കണേ. അല്ലാ, ഈ മജ്ലിസിനെ കബൂൽ ചെയ്യണേ റഹ്മാനെ. എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് പോരായ്മകൾ പരിഹരിച്ച് നീ സ്വീകരിക്കണേ റഹ്മാനെ. അതെല്ലാം മഹാനായ ശൈഖുന തങ്ങൾ ഉസ്താദിന്റെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. അവിടുത്തെ ദറജനെ ഉയർത്തണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, സാധുക്കളായ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, സഹോദര സഹോദരിമാർ, ഭാര്യ ഭർത്താക്കൾ, സന്താനങ്ങൾ,
വിറ്റവര് ഉടയവര് കുടുംബങ്ങൾ ശിഷ്യന്മാര് ഇതുകൊണ്ട് വസീയത്ത് ചെയ്തവര് ഞങ്ങളെ പള്ളികളെ മദ്രസകളെ സ്ഥാപനങ്ങളെ സഹായിച്ചവര് സ്വദേശത്തും വിദേശത്തുമുള്ള സർവ്വ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പ്രത്യേകിച്ച് ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ച ഞങ്ങളെ SVSN SSFന്റെ പ്രവർത്തകർ നേതാക്കള് ഇതിന് വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഉസ്താദുമാർ കമ്മിറ്റി ഭാരവാഹികൾ ഇതിനോട് സഹായിച്ച സഹകരിച്ച സർവ്വ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അല്ലാഹ് എല്ലാവരുടെയും സർവ്വദോഷങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും പരസ്യം രഹസ്യമായി ചെറുതും വലുതുമായി ഞങ്ങൾ അവരിൽ നിന്ന് വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ. നിന്റെ പൊരുത്തത്തിലായിട്ടുള്ള ജീവിതവും മരണവും നീ നൽകണേ അല്ലാ. ആഖിബത്ത് നന്നായിട്ടുള്ള മരണം നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അപകട മരണത്തെ തൊട്ട് കാക്കണേ റഹ്മാനെ. മോശമായ മരണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. കാമിലായി ഈമാനോട് ഹുസ്നുൽ ഖാത്തിമിലായി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖം കണ്ട് സന്തോഷത്തോടെ മരിക്കാൻ സാധുക്കളാ ഞങ്ങൾ ഞങ്ങൾ എണ്ണി പറഞ്ഞ എല്ലാവർക്കും നീ തോഫിക്ക് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ഉസ്താദുമാരെ ഞങ്ങളെ സഹായിച്ചവര് അവരൊക്കെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ഹിസാബും മെതാബും ഇല്ലാതെ നാളെ ജന്നാത്തുൻ നഈമിൽ ഞങ്ങളെയും അവരെയും മഹാനായ തങ്ങൾ ഉസ്താദിന്റെ കൂടെ നീ ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാ. പടച്ചറബെ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഞങ്ങൾ എണ്ണി പറഞ്ഞവരും ഇതിനുവേണ്ടി സഹായിച്ച പ്രവർത്തിച്ച സഹകരിച്ച ഇവിടെ സംഭാവനകൾ ഉദ്ദേശിച്ച എല്ലാവരുടെയും പലർക്കും പല നിലക്കുമുള്ള വിഷമങ്ങളുണ്ട് രോഗങ്ങളുള്ളവരുണ്ട് നീ ശിഫ നൽകണേ റഹ്മാനെ. പല നിലക്കുമുള്ള പനി കൊണ്ട് തലവേദന കൊണ്ട് കൈകാൽ കടച്ചിൽ ഊരവേദന കൊണ്ട് വയറിന്റെ ഹാർട്ടിന്റെ കിഡ്നിയുടെ ക്യാൻസർ പോലത്തെ മാരകമായ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. പൂർണ്ണമായ ആഫിയത്ത് നീ നൽകണേ റഹ്മാനെ. ശാരീരികമായ മാനസികമായ ബാഹ്യമായ ആന്തരികമായ സർവ്വ രോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ. പ്രഷർ കൊണ്ട് ഷുഗർ കൊണ്ട് കൊളസ്ട്രോൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ എന്തെല്ലാം രോഗങ്ങളാണ് റബ്ബേ എല്ലാം നീ ശിഫയാക്കണേ റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും സർവ്വ രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. കടങ്ങളുള്ളവരുണ്ട് വീട്ടിൽ തരണേ റഹ്മാനെ. കടങ്ങളെ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കി തരണേ റഹ്മാനെ. അല്ലാ മക്കളില്ലാത്തവര് സ്വാലിഹീങ്ങളെ മക്കളെ നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് നൽകിയ മക്കളെ ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന മക്കളൊക്കെ നീ സ്വാലിഹീങ്ങളും ആലിമീങ്ങളും ആക്കണേ അല്ലാ. ഉഖ്രവിയായ പണ്ഡിതന്മാരാക്കണേ റഹ്മാനെ. നല്ല ബുദ്ധിശക്തിയുള്ള ഓർമ്മശക്തിയുള്ള വിവരശക്തിയുള്ള എല്ലാ പരീക്ഷകളിലും പൂർണ്ണമായ വിജയം ലഭിക്കുന്ന ദുന്യാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. റബ്ബെ ഗർഭിണികളായ സഹോദരിമാര് സുഖപ്രസവം നൽകണേ റഹ്മാനെ. ഒരു നിലക്കുമുള്ള ഓപ്പറേഷനോ ബുദ്ധിമുട്ടോ ഇല്ലാതെ റാഹത്തായ പ്രസവം നൽകണേ അല്ലാ. റബ്ബെ വീടില്ലാതെ വിഷമിക്കുന്ന ഒരു ഖൈറായ വീട് നൽകണേ റഹ്മാനെ. നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടുകൾ ഉദ്ദേശിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ പണികൾ നീ പൂർത്തിയാക്കി തരണേ അല്ലാ. പടച്ച റബ്ബെ പലർക്കും ജോലിയില്ലാതെ വിഷമിക്കുന്നവര് ഖൈറായ ബറക്കത്തുള്ള ജോലി നീ നൽകണേ റഹ്മാനെ. ഞങ്ങൾക്ക് നൽകിയ ജോലികളിൽ കച്ചവടങ്ങളിൽ ബിസിനസ്സുകളിൽ നീ ഖൈറും ബറക്കത്തും ഏറ്റി ഏറ്റി നൽകണേ അല്ലാ. ഇവിടെ ഒരുമിച്ചുകൂടിയ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകള് ഞങ്ങളെ പള്ളികളെ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന സ്വദേശത്തും വിദേശത്തുമുള്ള ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട് മുഅ്മിനാത്തുകളുണ്ട് ഒരുപാട് പ്രവർത്തകരുണ്ട്. അവരെ വീടുകളിലും കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും നീ ഖൈറും ബർക്കത്തും ഏറ്റി ഏറ്റി നൽകണേ അല്ലാ. റബ്ബെ മൽഹറിനെ സഹായിക്കുന്ന തങ്ങൾ ഉസ്താദിനെ മഹബ്ബത്ത് വെക്കുന്ന ഒരുപാട് ആളുകൾ പല നാടുകളിലുമുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളെ ഈ നാട്ടിൽ വിദേശത്തുമൊക്കെ അവരൊക്കെ എല്ലാ വിഷയത്തിലും നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. ഖൈറ് നൽകണേ റഹ്മാനെ. നിന്റെ ദീനിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും നീ തീർക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ച പ്രവർത്തകർ ഉസ്താദുമാര് ഇതിനോട് സഹായിച്ച സഹകരിച്ച സംഭാവനകൾ നൽകിയ നൽകാൻ ഉദ്ദേശിച്ച അവരൊക്കെ മനസ്സിൽ പല ഉദ്ദേശങ്ങളും ഉണ്ട് റഹ്മാനെ. എല്ലാ ഹലാലും ഖൈറും ആ ഉദ്ദേശങ്ങൾ നീ ഹാസിലാക്കണേ അല്ലാ. നീ കബൂൽ ചെയ്യണേ അല്ലാ. ഈ സദസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഉസ്താദിന് വേണ്ടി ഒരുപാട് ആളുകൾ ഖത്മുകൾ ഓതിയവര് തഹ്ലീലുകൾ ചൊല്ലിയവര് യാസീൻ മറ്റു സൂറത്തുകൾ സലാത്തുകൾ ചൊല്ലിയവര് അവർക്കൊക്കെ നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. അതിന്റെ കാരണം കൊണ്ട് തങ്ങൾ ഉസ്താദിനുമായുള്ള കണക്ഷൻ നാളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന രൂപത്തിൽ നീ ആക്കി തരണേ അല്ലാ. നീ സ്വീകരിക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനത വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين.
സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽഖി സയ്യിദിന മുഹമ്മദിൻ വഅലി വസ്ഹാബി അജ്മാഇൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അൽ മുസ്ലിന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ്. ഒരു നമുക്കൊരു നമ്മുടെ ഖത്തറിൽ വെച്ച് നമ്മൾക്കുള്ള ഗൾഫിൻ്റെ സുഹൃത്തുക്കൾ, നമ്മൾക്കുള്ള നാട്ടിലുള്ള സുഹൃത്തുക്കൾ, നമ്മൾക്ക് വേണ്ടി നമ്മൾക്കുള്ള നാട്ടിലേക്ക്